أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ قال ربك للملائكة إني خالق بشرا من صلصال من حمأ مسنون فإذا سويته ونفخت فيه من روحي فقعوا له ساجدين. صدق الله العظيم. سورة الحجر 28-9 ആയത്തുകൾ. വൈദ കാല റബ്ബുക, താങ്കളുടെ റബ്ബ് പറഞ്ഞ സന്ദർഭം. ലിൽ മലായിക്കത്തി, മലക്കുകളോട്. ഇന്നീ ഖാലിഖുൻ, നിശ്ചയം ഞാൻ സൃഷ്ടിക്കുന്നവനാണ് അഥവാ സൃഷ്ടിക്കുകയാണ്. ബഷറൻ, മനുഷ്യനെ. മിൻ സൽസാലിൻ മിൻ ഹമഇൻ മസ്നൂൻ. മിൻ സൽസാലിൻ, മുട്ടിയാൽ മുഴങ്ങുന്ന, മുഴങ്ങുന്നതിൽ നിന്ന്. മിൻ ഹമഇൻ മസ്നൂൻ, പഴക്കം ചെന്ന് കറുത്തിരുണ്ടതായിട്ടുള്ള, പഴക്കം ചെന്ന് കറുത്തിരുണ്ടതായിട്ടുള്ള ചളിയായ, ഉണങ്ങിയാൽ ഒച്ചയുണ്ടാക്കുന്ന അതിൽ നിന്ന്. നേരത്തെ മുകളിൽ വിശദീകരിച്ചതാണ്. സൽസാൽ എന്ന് പറഞ്ഞാൽ ഉണങ്ങുമ്പോൾ ഒച്ചയുണ്ടാക്കുന്ന മണ്ണ്. ഹമ എന്ന് പറഞ്ഞാൽ കറുത്തിരുണ്ടത് അഥവാ ചളിയായിട്ടുള്ളത്. മസ്നൂൻ, ചളിയായി ദീർഘകാലം കിടന്നിട്ടുള്ളത്. ഫൈദാ സവ്വൈത്തുഹു, എന്നിട്ട് ഞാൻ പൂർത്തിയാക്കിയാൽ. സവ്വ എന്ന് പറഞ്ഞാൽ ശരിയാക്കി എന്നാണ് അർത്ഥം. ഞാൻ അവനെ അല്ലെങ്കിൽ അതിനെ പിന്നെ പൂർണ്ണതയിലെത്തിച്ചാൽ. വനഫഹ്തു, എന്നിട്ട് ഞാൻ ഊതുകയും ചെയ്താൽ. ഫീഹി, അതിൽ. മിർ റുഹി, എൻ്റെ ആത്മാവിൽ നിന്ന്. ഫഖഊ ലഹു, അപ്പോൾ ഖഊ, ഫഖഊ, വഖഅ പതിച്ചു, സംഭവിച്ചു എന്നൊക്കെ അർത്ഥം. അതിൻ്റെ കൽപ്പനക്രിയയാണ് ഖ, അത് ബഹുവചനമാക്കുമ്പോൾ ഖഊ. ഫഖഊ, അപ്പോൾ നിങ്ങൾ വീഴുവിൻ അല്ലെങ്കിൽ താഴുവിൻ. ലഹു, അവൻ്റെ മുമ്പിൽ, മനുഷ്യൻ്റെ മുമ്പിൽ. സാജിദീൻ, സുജൂദ് ചെയ്യുന്നവരായി. മനുഷ്യൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് ആണ് പറഞ്ഞു വരുന്നത്, അഥവാ മുകളിൽ സൂചിപ്പിച്ചത്. മനുഷ്യൻ മണ്ണിൽ നിന്നാണ്, അതുപോലെ ജിന്ന് തീയിൽ നിന്നുമാണ് എന്നാണ്. എന്നിട്ട് ആ തീയിൽ നിന്നുള്ള ജിന്നും മണ്ണിൽ നിന്നുള്ള മനുഷ്യനും അവരുടെ അസ്തിത്വവും വ്യക്തിത്വവും രൂപപ്പെടുന്നത് എങ്ങനെയാണ് എന്ന് വിവരിക്കുകയാണ് അല്ലാഹു തആല. മലക്കുകളോട് അല്ലാഹു തആല പറഞ്ഞ സന്ദർഭം ഓർത്തു നോക്കുക എന്നാണ്. മലക്കുകളോട് പറഞ്ഞ സന്ദർഭം അല്ലാഹു തആല തന്നെ പറഞ്ഞു തന്നത് കൊണ്ടാണ് നമുക്ക് അറിയുന്നത്. അത് ഓർത്തു നോക്കാൻ തന്നെയാണ് പറയുന്നത്. പിന്നീട് ഇറങ്ങിയ സൂറത്തുൽ ബക്കറയിൽ, അതുപോലെ സൂറത്തുൽ ആറാഫിൽ. സൂറത്തുൽ ബക്കറ മദീനയിൽ ഇറങ്ങിയതാണ്. ഇതും ആറാഫുമൊക്കെ മക്കയിൽ ഇറങ്ങിയതാണ്. അതുകൊണ്ട് ഇതാണ് ആദ്യം പറഞ്ഞത്. സൂറത്തുൽ ബക്കറയിൽ അതിൻ്റെ വിശദീകരണം വന്നിട്ടുണ്ട്. വൈദു കാല റബ്ബുക്കലിൽ മലായിക്കത്തി ഇന്നീ ജാഇലും ഫിൽ അർദി ഖലീഫ, ഞാൻ ഭൂമിയിൽ പ്രതിനിധിയെ നിശ്ചയിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ സന്ദർഭം. അവിടെ മനുഷ്യൻ്റെ പദവിയെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ആ കഥ പറയുന്നത്. ഇവിടെ അതുകൊണ്ട് ഖലീഫ എന്ന് പറഞ്ഞിട്ടില്ല. കാരണം ഇവിടെ അസ്തിത്വം, എങ്ങനെ മനുഷ്യൻ മനുഷ്യനായി, എന്നിട്ട് അവനെങ്ങനെ നന്നാവും, എങ്ങനെ വിടക്കാവും, ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രമേയം. അതുകൊണ്ട് ഇവിടെ ഖലീഫ എന്ന് പറയുന്നില്ല, പകരം ബഷറൻ, മനുഷ്യനെ സൃഷ്ടിക്കാൻ പോകുന്നു എന്ന് മലക്കുകളോട് പറഞ്ഞ സന്ദർഭം ഓർത്തു നോക്കുക എന്നാണ് പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു സംഭവം പൂർണ്ണമായി വിവരിക്കുകയല്ല, പകരം അല്ലാഹു തആല പറയുന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടത് മാത്രമേ പറയുകയുള്ളൂ. മലക്കുകളോട് ആകെ അതേ പറഞ്ഞിട്ടുള്ളൂ, അല്ലെങ്കിൽ ഇന്നീ ജാഇലും ഫിൽ അർളി ഖലീഫ, പ്രതിനിധിയെ നിശ്ചയിക്കാൻ പോകുന്നു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെയൊന്നും ഈ പറഞ്ഞതിന് അർത്ഥമില്ല.
പരാമർശിക്കുന്ന വിഷയം മലക്കുകളോട് പറഞ്ഞ സന്ദർഭം എന്നേ അതിനർത്ഥമുള്ളൂ. അതല്ലാതെ എന്തൊക്കെ മലക്കുകളോട് പറഞ്ഞു, ഏതൊക്കെ വാക്കുകളാണ് ഉപയോഗിച്ചത് എന്നൊന്നും ഇവിടെ പ്രതിപാദിക്കുന്നില്ല. ഈ ഇവിടെ പറയുന്ന വിഷയം മനസ്സിലാക്കാൻ വേണ്ട കാര്യം അതിൻ്റെ കണ്ടൻറ് അതിലുണ്ടായിരുന്നു, അതിവിടെ എടുത്തു പറയുന്നു. ഇനി ഖാലിഖുൻ ബഷറൻ, ഞാൻ മനുഷ്യനെ സൃഷ്ടിക്കാൻ പോകുകയാണ് കളിമണ്ണിൽ നിന്ന് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാകുന്ന ചില കാര്യങ്ങളുണ്ട്. അതൊന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ തീരുമാനം ഒറ്റയ്ക്ക് അങ്ങോട്ട് നടപ്പിലാക്കുകയല്ല, പകരം അവൻ്റെ സൃഷ്ടികളായ അടിമകളായ മലക്കുകളോട് ഈ വിഷയം മുൻകൂട്ടി അറിയിപ്പ് നൽകുന്നുണ്ട്. അത് മനുഷ്യനെ സൃഷ്ടിക്കുന്നതിൻ്റെ മുമ്പ് തന്നെയാണ്. പണ്ഡിതന്മാർ ശൂറയുടെ പ്രാധാന്യം, അധികാരങ്ങളും പദവികളുമൊക്കെ വഹിക്കുന്ന ആളുകൾ കീഴിലുള്ളവരോട് കൂടിയാലോചിക്കണം, അമ്രുഹും ശൂറ ബൈനഹും വശാബിറുഹും ഫിൽ അമ്ര എന്നതിൻ്റെയൊക്കെ മാതൃകയായിട്ട് അള്ളാഹുവിൻ്റെ ഈ അവൻ്റെ അടിമകളോട് കൂടിയാലോചിക്കുന്ന ഈ നിലപാടിനെ എടുത്തു പറയാറുണ്ട്. എന്നാൽ അള്ളാഹു ഇവിടെ പറയുന്നത് അവരെ കൂടി ബാധിക്കുന്ന ഒരു കാര്യത്തിലാണ് എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ്. അഥവാ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞാൽ മലക്കുകൾക്കൊരു പണിയുണ്ട്, അതിവിടെ വ്യക്തമാണ്. ഏതാവട്ടെ, മനുഷ്യനെ സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചത് സൽസാലിം മിൻ ഹമഇൻ മസ്നൂൻ, അതിൻ്റെ വിശദീകരണം നമ്മൾ കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞു കഴിഞ്ഞതാണ്. അതിൽ നിന്നാണ് മനുഷ്യനെ ഉണ്ടാക്കുന്നത്, എവിടുന്നാണ് മനുഷ്യനെ ഉണ്ടാക്കുന്നത് എന്നും പറഞ്ഞു. അവിടെ ബക്രയിൽ ഇനി ജാഇലും ഫിൽ അർലി ഖലീഫ, ഭൂമിയിൽ ഒരു പ്രതിനിധിയെ നിശ്ചയിക്കാൻ പോകുന്നു. അപ്പോൾ ഭൂമിയിലേക്കാണിത് എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഭൂമിയുടെ അംശമായ ചെളിമണ്ണിൽ നിന്നാണ് ഇതുണ്ടാക്കുന്നത് എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് എന്നർത്ഥം. എന്നിട്ട് ആ മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് പൂർത്തിയായാൽ, അഥവാ കളിമണ്ണിൽ നിന്ന് ഉണ്ടാക്കി ലക്ഷണമൊത്ത ഒരു ശരീരമാക്കി രൂപപ്പെടുത്തിയാൽ എന്നർത്ഥം. ഫൈദ സവ്വൈതുഹു, ഞാൻ അവനെ ശരിപ്പെടുത്തി കഴിഞ്ഞാൽ, വനഫഖ്തു ഫീഹി മിർ റൂഹി, ഞാൻ എൻ്റെ റൂഹിൽ നിന്ന് അതിൽ ഊതുകയും ചെയ്താൽ. എന്താണ് അള്ളാഹുവിൻ്റെ റൂഹ് ഊതുക എന്ന് പറഞ്ഞാൽ, മനുഷ്യനും മറ്റ് ജീവജാലങ്ങളും നമുക്ക് നേരിൽ കാണുന്നതായ തിര്യക്കുകൾ അഥവാ പക്ഷിമൃഗാദികളും സസ്യലതാദികളും തമ്മിലൊക്കെയുള്ള വളരെ അടിസ്ഥാനപരമായ വ്യത്യാസമാണ് ഈ പറയുന്നത്. അഥവാ അവയ്ക്കൊന്നും ആത്മാവില്ല. ആത്മാവില്ലാത്തത് കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അവയെ കൊല്ലാനും തിന്നാനും ഒക്കെ നമുക്ക് അനുവാദം തന്നിരിക്കുന്നത്. അവയ്ക്കൊന്നും വ്യക്തിത്വമില്ല, അഥവാ അവയ്ക്കൊന്നും മേൽവിലാസമില്ല. ഇന്നയാളുടെ മകന്, ഇന്നയാളുടെ മകള്, ഭർത്താവ്, ഭാര്യ, ഇങ്ങനെയുള്ള അടയാളങ്ങളൊന്നുമില്ല. നമ്മുടെ മത്സ്യം വലയിൽ കുടുങ്ങിയതൊക്കെ വേവിച്ചു തിന്നുകൊള്ളുക, അതുപോലെ അറുത്ത് തിന്നുകൊള്ളുക, വേട്ടയാടി പിടിച്ചുകൊള്ളുക, ഇങ്ങനെയൊക്കെ. അപ്പോഴൊന്നും അവരുടെ ബാക്കിയുള്ളവർക്ക് നോവുമോ ദുഃഖിക്കുമോ എന്നൊന്നും ചിന്തിക്കേണ്ടതില്ലാത്തത് എന്തുകൊണ്ടാണ്? അങ്ങനെയൊന്നും ചിന്തിക്കുന്ന ഒരു അസ്തിത്വവും വ്യക്തിത്വവും അവർക്കില്ല. എന്നാൽ മനുഷ്യൻ അങ്ങനെയല്ല, മനുഷ്യൻ ആത്മാവുണ്ട്, അഥവാ ഓരോ മനുഷ്യനും ഓരോ വ്യക്തിത്വമുണ്ട്. അതാണ് ഈ റൂഹ് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിച്ചത്. അതാണ് മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അത് ജീവിതത്തിൽ എല്ലായിടത്തും കാണാൻ കഴിയും. അതുകൊണ്ടാണ് ഭാര്യാഭർത്താക്കന്മാർ, അതുകൊണ്ടാണ് മക്കൾ മാതാപിതാക്കൾ. ഇങ്ങനെ മൃഗങ്ങളിൽ ഈ വക വ്യതിരിക്തതകളൊന്നുമില്ല, എല്ലാം ആണ് പെണ്ണ് അത്ര തന്നെയുള്ളൂ. അങ്ങനെ മനുഷ്യന് അസ്തിത്വവും വ്യക്തിത്വവും രൂപപ്പെടുത്തുന്നത് അള്ളാഹു പ്രത്യേകമായി റൂഹ് ഊതിയതുകൊണ്ടാണ്. ഇതിൻ്റെ മറ്റൊരു കാര്യവും കൂടി സൂറത്തുൽ അഹ്റാഫിൽ അള്ളാഹു തആല സൂചിപ്പിക്കുന്നുണ്ട്. അഥവാ അള്ളാഹു സുബ്ഹാനഹു വതആല ആദം അലൈഹിസ്സലാമിൽ നിന്ന് എല്ലാ വരും തലമുറകളുടെയും ആത്മാവുകളെ പുറത്തു കൊണ്ടുവന്നു. എന്നിട്ട് അവരോട് ചോദിച്ചു, അലസ്തു ബിറബ്ബിക്കും, ഞാനല്ലയോ നിങ്ങളുടെ റബ്ബ്? അവരെല്ലാവരും പറഞ്ഞു, ഖാലു ബലാ ഷഹിദിന, അതെ, നീയാണ് ഞങ്ങളുടെ റബ്ബ്, ഞങ്ങൾക്കത് ബോധ്യമുണ്ട്, ഞങ്ങളതിന് സാക്ഷികളാണ്. അങ്ങനെ അന്നുണ്ടായിരുന്നു ഈ എല്ലാ ആത്മാവുകളും. എന്നിട്ട് പിന്നെ ആത്മാവ് എവിടെയായിരുന്നു? അത് മുസ്തൗദഅയിലാണ് എന്ന് പറയുന്നുണ്ട്. മുസ്തൗദഅ എന്ന് പറഞ്ഞാൽ ഗോഡൗണ്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല ആത്മാവുകളെ സൂക്ഷിച്ചു വെച്ചു. അന്നുണ്ട് ഈ ആത്മാവ്. പിന്നീടാണ് ഓരോ മനുഷ്യനും രൂപപ്പെടുമ്പോൾ
അവൻ്റെ ശരീരം ഉണ്ടായിക്കഴിഞ്ഞാൽ, മാതാവിൻ്റെ ഗർഭാശയത്തിൽ ശരീരമായി വളരാൻ പറ്റുന്ന എല്ലാ സാഹചര്യവും ഒത്തുകഴിഞ്ഞാലാണ് നാലാമത്തെ മാസത്തിലാണ് റൂഹ് ഇതുപോലെ ഊതുന്നത് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ ആദം അലൈഹിസ്സലാമിന് പിന്നെ ഗർഭകാലത്തിലല്ല, ഗർഭാശയത്തിലല്ല, പകരം കളിമണ്ണ് കൊണ്ട് നേരിട്ട് സൃഷ്ടിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ ലക്ഷണം ആയിക്കഴിഞ്ഞാൽ അഥവാ അതൊരു നല്ല ശരീരമായി കഴിഞ്ഞാൽ ഞാനതിൽ ഊതുകയും ചെയ്താൽ, അതാണ് ഇവിടെ വനഫഖ്തു ഫീഹി മുർറൂഹി എന്ന് പറയുന്നത്. ഇത് മനുഷ്യൻ്റെ ദിവ്യത്വം ആരോപിക്കുന്നതിന് അങ്ങനെ ചില ദുർവ്യാഖ്യാനങ്ങൾ ഇതിന് പല സമുദായങ്ങളും പല മതങ്ങളിലും നൽകപ്പെട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ റൂഹ് മിർ റൂഹി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റൂഹിൻ്റെ ഒരു അംശം ഇങ്ങോട്ട് വരികയല്ല, അള്ളാഹുവിൻ്റെ ഉടമസ്ഥതയിലുള്ള റൂഹ്, കിതാബുല്ലാഹി അള്ളാഹുവിൻ്റെ കിതാബ്, അതുപോലെ റസൂലുല്ലാഹി അള്ളാഹുവിൻ്റെ റസൂല് എന്നൊക്കെ പറയുന്നത് പോലെ റൂഹുല്ലാഹി അള്ളാഹുവിൻ്റെ റൂഹ്, എൻ്റെ റൂഹ് എന്ന് പറഞ്ഞാൽ കിതാബി എൻ്റെ കിതാബ് എന്ന് പറയുന്നത് പോലെ അള്ളാഹുവിൻ്റെ ഉടമസ്ഥതയിലും അവൻ്റെ നിയന്ത്രണത്തിലും അവൻ കരുതി വെച്ചിട്ടുള്ളതുമായ റൂഹ് എന്നേ അതിനർത്ഥമുള്ളൂ. അല്ലാതെ അള്ളാഹുവിൻ്റെ റൂഹിൻ്റെ ഒരു അംശം ഇങ്ങോട്ട് ചാർത്തി എന്നതിനർത്ഥമില്ല. അങ്ങനെ അള്ളാഹുവിലേക്ക് ചേർത്ത് എൻ്റേത് എന്ന് അള്ളാഹു തആല പ്രയോഗിച്ചത് പലതും ഉണ്ടല്ലോ ഖുർആനിൽ. അതൊക്കെ പിന്നെ അള്ളാഹുവിൻ്റെ ഉടമസ്ഥതയിലുള്ളത് എന്നാണ് അർത്ഥമുള്ളൂ. അതുപോലെ ഇതും അത്ര തന്നെയുള്ളൂ. അങ്ങനെ റൂഹ് ഊതിക്കഴിഞ്ഞാൽ മലക്കുകൾ എന്ത് ചെയ്യണം? ഫഅഊ ലഹു സാജിദീൻ, നിങ്ങളവന് സുജൂദിൽ വീഴണം. എന്താണ് ഈ സുജൂദ്? എന്താണ് സുജൂദ്? അള്ളാഹുവിന് ചെയ്യേണ്ട സംഗതിയാണല്ലോ സുജൂദ് എന്ന് പറയുന്നത്. ആ അള്ളാഹുവാണ് ഇവിടെ മനുഷ്യന് സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുന്നത്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശ്യം? ഈ എൻ്റെ ഖലീഫയായിട്ട് ഞാൻ സൃഷ്ടിക്കുന്ന മനുഷ്യന് നിങ്ങൾ വഴങ്ങണം. അവൻ്റെ പ്രവൃത്തികൾക്ക് അവൻ്റെ പ്രവൃത്തികൾക്ക് ഒക്കെ നിങ്ങൾ പിന്നെ ഞാൻ പറഞ്ഞതനുസരിച്ചുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അതിൽ നിങ്ങൾ ഇടപെടാൻ പോകരുത്. അങ്ങനെയാണല്ലോ മനുഷ്യനും മലക്കുകളും തമ്മിലുള്ള ബന്ധം. മനുഷ്യൻ അള്ളാഹു ഇല്ല എന്ന് പ്രസംഗിച്ചാൽ മലക്ക് അതവിടെ എഴുതി വെക്കുകയുള്ളൂ, അല്ലാതെ താൻ പറയുന്നത് തെറ്റാണ് എനിക്കറിയാമെന്ന് ഇടപെടുന്നില്ല. ഇങ്ങനെ ഏത് കാര്യവും അങ്ങനെയാണ്. മലക്കുകൾ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളെ അവർ നിയന്ത്രിക്കുന്നില്ല, പകരം അള്ളാഹു പറഞ്ഞത് എന്താണോ എന്ത് നിലപാട് അനുവർത്തിക്കാനാണോ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളോട് അത് അനുവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ആ നിലപാടിൻ്റെ അടിത്തറ ഈ കീഴ്പ്പെടലാണ്, ഈ താഴ്മ കാണിക്കലാണ്. മനുഷ്യനെങ്ങനെയാണ് വെച്ചാൽ അങ്ങനെ അതിൻ്റെ പ്രകടനമായിട്ടാണ് സുജൂദ് ചെയ്യാൻ പറയുന്നത്. പിന്നെ അതിലുള്ളൊരു വിഷയം, അള്ളാഹുവല്ലാത്തവരുടെ മുമ്പിൽ സുജൂദ് ചെയ്യാമോ? അള്ളാഹുവല്ലാത്തവരുടെ മുമ്പിൽ സുജൂദ് ചെയ്യരുത് എന്ന് കൽപ്പിച്ചത് അള്ളാഹുവാണ്. കൽപ്പിക്കാനുള്ള അധികാരം അള്ളാഹുവിനാണ്, കാരണം അവനാണ് റബ്ബ്. നമ്മൾ അബദുകളാണ്, ഇബാദ് അടിമകളാണ്. അടിമ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരം അള്ളാഹുവിനാണ്. ആ അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു എനിക്ക് മാത്രമേ സുജൂദ് ചെയ്യാവൂ എന്ന്, അതുകൊണ്ട് അള്ളാഹുവിന് മാത്രമേ സുജൂദ് ചെയ്യാവൂ. ആ അള്ളാഹു തആല വേറൊരാൾക്ക് സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചാൽ അത് കൽപ്പന അനുസരിക്കുകയാണ് വേണ്ടത്. അതാണ് അള്ളാഹുവിൻ്റെ അധികാരത്തോടും മനുഷ്യൻ്റെ അടിമത്തത്തോടും ചേർന്നത്. അതിന് വിരുദ്ധം പ്രവർത്തിക്കൽ. അടുത്ത ആയത്തിൽ അതിൻ്റെ വിശദീകരണം വരുന്നുണ്ട്. അള്ളാഹു ശിർക്ക് ചെയ്യാൻ കൽപ്പിക്കുകയല്ല, അള്ളാഹു കൽപ്പിച്ചത് ആയതുകൊണ്ട് അത് ശിർക്കല്ലാതെ ആവുകയാണ്. അങ്ങനെയാണ് അള്ളാഹുവിനുള്ള അനുസരണവും താഴ്മയുമാണ് ഇബാദത്തിൻ്റെ അന്തസത്ത എന്ന് പറയുന്നത്. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞതുകൊണ്ട് സുജൂദ് ചെയ്യുന്നു. അങ്ങനെ അള്ളാഹു തആല കൽപ്പിക്കുന്നു. കൽപ്പന ആരുടേതാണോ അവർക്കുള്ള ഇബാദത്താകും എന്നർത്ഥം. അള്ളാഹു കൽപ്പിച്ചിട്ട് അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടിയുടെ മുമ്പിൽ സുജൂദ് ചെയ്തെങ്കിൽ അത് അള്ളാഹുവിനുള്ള ഇബാദത്തും അയാൾക്കുള്ള സുജൂദുമാണ്. ആദം അലൈഹിസ്സലാമിനുള്ള സുജൂദും അള്ളാഹുവിനുള്ള ഇബാദത്തുമാണ്. അങ്ങനെ അല്ലെങ്കിൽ അള്ളാഹു സുജൂദ് ചെയ്യരുത് എന്ന് പറഞ്ഞ ഒരാൾക്ക് സുജൂദ് ചെയ്താൽ അത് അയാൾക്കുള്ള ഇബാദത്താകും. കാരണം അനുസരണം അള്ളാഹുവിനായതുകൊണ്ട് അള്ളാഹുവിനുള്ള സുജൂദാണ്. ഇതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഫഖഅഊ ലഹു സാജിദീൻ, അങ്ങനെ നിങ്ങൾ അവന് സുജൂദ് ചെയ്യണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല മലക്കുകളോട് മുൻകൂട്ടി കൽപ്പിച്ചു വെക്കുകയാണ്. എന്നിട്ടെന്തുണ്ടായി? മലക്കുകൾ എന്ത് ചെയ്തു? ഇബ്ലീസ് എന്ത് ചെയ്തു എന്നൊക്കെ അടുത്ത ആയത്തുകളിലുണ്ട്. ഇൻഷാല്ലാ അടുത്ത ദിവസം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു അല്ലിംന മായം ഫഴുന വംഫഅന ബിമ അല്ലംതന റബ്ബന സിദ്ന ഇൽമൻ വ ഫഹ്മൻ വ ദിഖത്തൻ വ നദ്ര.
അല്ലാഹുമ ജഅൽ ഖുർആന റബീഅ ഖുലൂബിന വ നൂറ സുദൂരിന വ ജലാ ഹുസ്നിന വ ദഹാബ ഹമ്മിന വ ഗമ്മിന റബ്ബന ആതിന മാ വഅഅതന അലാ റസൂലിക ولا تحزنا يوم القيامة إنك لا تخلف الميعاد ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين صلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين.